ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം. ഫുഡ് ആൻഡ് ഷെഫിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ഈ മാംഗോ സീസണിൽ വളരെ സിമ്പിളായിക്കൊണ്ട് മാംഗോ ജാം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഇതിൻ്റെ തൊട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മാംഗോ ജാം തയ്യാറാക്കുന്നതിനായി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഞാനിവിടെ രണ്ട് നല്ല പഴുത്ത രണ്ട് മാമ്പഴം എടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു കപ്പ് പഞ്ചസാര, ഒരു ഗ്ലാസ് വെള്ളം. ഇത്രയും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി മാംഗോ ജാം തയ്യാറാക്കുന്നതിന്. ആദ്യമായി മാമ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് ബ്ലൈൻഡ് ചെയ്തെടുക്കാം. മാംഗോ ജാമിനുള്ള മാംഗോ പൾപ്പ് തയ്യാറായിട്ടുണ്ട്. ഞാനിവിടെ ഓവനിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഷുഗർ സിറപ്പ് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി കറവപ്പട്ട ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഓപ്ഷണൽ മാത്രമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഷുഗർ സിറപ്പ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മാംഗോ പൾപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് കുറുകി വറ്റി വരണം. ജസ്റ്റ് ഒന്നുകൂടി കുറുകി വരണം. ഈ പരുവം ഒന്നുകൂടി വിട്ടിട്ട് നമ്മൾ ഒരു ജാമിൻ്റെ ലെവലിലേക്ക് കുറച്ചുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ വീഡിയോയിൽ കാണുന്ന ഈ ലെവലിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മാംഗോ ജാം ബ്രെഡിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം.
നമ്മുടെ ഇന്നത്തെ മാംഗോ ജാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. സംഭവം കിടുവാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ എൻ്റെ മാംഗോ ജാം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇതിന് തൊട്ടുതായെ പോയി സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.